ഹായ് എവരി വൺ എല്ലാവർക്കും ഇന്നത്തെ ഒരു അദ്ദേഹത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്പനയിലെ കണ്ടതുപോലെ തന്നെ അപ്പോൾ മൂല്യനിർണയത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ മക്കൾ കോവിഡ് നയൻ്റീൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക വിദ്യാഭ്യാസ രീതിയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രീതിയിലെ വളരെ പ്രധാനപ്പെട്ട അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മൂല്യനിർണയത്തെക്കുറിച്ച് കാര്യം നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം ഓൺലൈനായിട്ടാണെങ്കിലും നേടുമ്പോൾ അതിൻ്റെ ഒരു മൂല്യനിർണയം തൻ്റെ കു കുട്ടികൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ പ്രയാണത്തെ നമുക്ക് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് മൂല്യനിർണ്ണയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഈയൊരു വിഷയം കായിക പ്രസക്തവും വളരെ പ്രധാനവുമാണ് മൂന്ന് ഘടകങ്ങളാണ് വിദ്യാഭ്യാസത്തിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് പഠിതാവ് രണ്ട് പഠനപ്രക്രിയ മൂന്ന് ഇവാലുവേഷൻ മൂല്യനിർണ്ണയം അപ്പോൾ ഈ പഠനപ്രക്രിയ നിരന്തരവും സമഗ്രവും ശാസ്ത്രീയമായ രീതിയിലാണെങ്കിൽ മൂല്യനിർണയം അതോടൊപ്പം തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു പുനഃപരിശോധനയാണെന്ന് ഞാൻ പറഞ്ഞു അതായത് മൂല്യനിർണ്ണയം രണ്ട് തരത്തിലാണ് സാധാരണഗതിയിൽ നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ നടത്താറുള്ളത് ഒന്ന് സിഇ എന്ന് പറയും കണ്ടിന്യൂസ് വാലുവേഷൻ പഠന പ്രക്രിയയോടൊപ്പം തന്നെ നടക്കുന്ന മൂല്യനിർണ്ണയം മറ്റൊന്ന് ടി ഇ ടേം എൻഡ് ഇവാലുവേഷൻ എന്ന് പറയും അതായത് നമ്മൾ ഒരു ഒരു പ്രത്യേക ടേമിന് ശേഷം നടക്കുന്നത് അർദ്ധവാർഷികം പാദവാർഷികം ടേം എൻഡ് അല്ലേ കൊല്ല കൊല്ല പരീക്ഷ ആനുവൽ എക്സാം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു പരീക്ഷകളും ഒക്കെ ഒരു പ്രത്യേക കാലയളവിന് ശേഷം നടത്തുന്ന എക്സാമുകളാണ് അതൊരു ടേമിൻ്റെ എൻഡിൽ നടത്തുന്ന എക്സാമുകളാണ് അപ്പോൾ ഇത്തരത്തിൽ ടേം എൻഡ് ഇവാലുവേഷൻസും അതുപോലെ തന്നെ ഓരോ പാടത്തെ പ്രവർത്തനത്തോടൊപ്പം തന്നെ നടക്കുന്ന സി കണ്ടിന്യൂസ് ഇവാലുവേഷനുമാണ് നമ്മളെന്ത് സാധാരണ ഗതിയിലെ വിദ്യാലയങ്ങളിൽ നടക്കുന്ന മൂല്യനിർണ്ണയങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ഈ ഒരു കോവിഡ് നയൻറ്റീൻ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ മൂല്യനിർണ്ണയ പ്രക്രിയകൾ സിഇ സി യുടെ പ്രവർത്തനങ്ങളെല്ലാം വീട്ടിൽ നിന്നാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് അവയറാവുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഒരു വീഡിയോക്ക് പിന്നിലുള്ളത് നമ്മുടെ കുട്ടികൾ സത്യസന്ധമായി തന്നെ അവരുടെ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്നൊരു ഹോംവർക്ക് കൊടുക്കുമ്പോൾ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ അവിടെ കുട്ടി കുട്ടിയുടേതായ രീതിയിൽ വേണം അതിനെ ഫേസ് ചെയ്യാനായിട്ട് നേരെ മറിച്ച് രക്ഷിതാവ് ചെയ്തു കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുട്ടിയല്ലാത്ത മറ്റാരെങ്കിലും ചെയ്തു കൊടുത്ത് അത് സബ്മിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുട്ടി ആ പ്രക്രിയയിൽ സജീവമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് സത്യം അത്തരത്തിൽ ഇടപെടാതിരിക്കുമ്പോൾ ഭാവിയിൽ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ ആ കുട്ടിയിൽ അത് വിപരീതമായ ഫലമാണ് ഇളവാക്കുക പറഞ്ഞു വരുന്നത് പഠനപ്രക്രിയയിലെ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ ആണ് അവിടെ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതിനപ്പുറം സഹായിക്കുക ചെയ്തു കൊടുക്കുക എന്നതല്ല ഇവിടെ ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു വരുന്നത് നിരന്തരം മൂല്യനിർണ്ണയം എന്നുള്ളതാണ് അതായത് ഒരു പ്രവർത്തനം എങ്ങനെയാണ് കുട്ടി മനസ്സിലാക്കുന്നത് അറിവ് ആ പ്രവർത്തനത്തിൽ നിന്ന് കുട്ടി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ അറിവ് നേടുന്നുണ്ടോ രണ്ടാമത്തേത് അതിൽ നിന്ന് അവൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് മനോഭാവങ്ങൾ നല്ലൊരു പ്രവർത്തനത്തിലൂടെ ആ കുട്ടി നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പഠിക്കും ഇപ്പോൾ ഒരു സത്യസന്ധത എന്നൊരു ആശയമാണ് കഥയിൽ നിന്ന് കുട്ടി കിട്ടുന്നതെങ്കിൽ പിന്നീട് അവൻ അത് ഉൾക്കൊള്ളുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളൊരു ഭാഗമാണെങ്കിൽ അതവന് ഉൾക്കൊള്ളുന്നുണ്ടോ അല്ല പിന്നെ പഠന പ്രവർത്തനത്തിൽ എത്രമാത്രം സ്വന്തമായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ട് സ്വന്തമായിട്ടുള്ള അവൻ്റെ ധാരണകൾ അവൻ പറയുന്നുണ്ട് പിന്നെ നൈപുണികൾ ഒരു അവന്ധപ്പെട്ടൊരു കോൺവെർസേഷനോ ഒരു വ്യവഹാര രൂപമോ ഭാഷാപരമായിട്ടാണെങ്കിൽ വ്യവഹാരം എന്ന് പറയും അത്തരത്തിലുള്ള അവൻറ്റേതായ ചിന്തകൾ അവൻ എത്രമാത്രം അവതരിപ്പിക്കുന്നുണ്ട് ഓരോ 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 പ്രവർത്തനത്തിലും അതൊക്കെയാണ് നിരന്തരം മൂന്നാമത്തിൽ ഇവാലു ചെയ്ത് വരുന്നത് അപ്പോൾ ഒരു പ്രവർത്തനത്തിൽ എത്രമാത്രം തന്നെ പങ്കാളിത്തം ഉറപ്പ് വരുത്തുന്നുണ്ട് അത്രമാത്രമായിരിക്കും ഓരോ വിദ്യാർത്ഥിയുടെയും അതിലെ മികവെന്ന് പറയുന്നത് അത് കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് ആ ഒരു മികവ് നൽകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ പിന്നെ ടൈമെൻ്റ് ഇവാലുവേഷനാണ് ഓരോ ടൈമിന് ശേഷവും നമ്മൾ നടത്തുന്ന പരീക്ഷകളൊക്കെ അതിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ കുട്ടികളെ ഏത് നിലവാരത്തിൽ നിൽക്കുന്നു എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ മൂല്യനിർണ്ണയ പ്രക്രിയ നമ്മളെ വീട്ടിൽ നിന്ന് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് സഹായകരമാവുന്ന ഒരു കാര്യം കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ മൂന്ന് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് വൈജ്ഞാനികപരമായിട്ടും രണ്ട് വൈകാരികപരമായിട്ടും മൂന്ന് നൈപുണ്യപരമായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മക്കൾ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അതിന് തടസ്സമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് മാറ്റപ്പെടേണ്ടതാണ് അതായത് മൊബൈലിലാണ് കുട്ടികൾ പഠനത്തെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മൊബൈലിൽ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ പഠന സമ സമയത്തൊഴികെ കുട്ടികൾക്ക് മൊബൈൽ അങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കുന്ന ഒരു സ്വഭാവം നല്ലതല്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നടത്തുന്നത് സമഗ്രമായ മൂല്യനിർണ്ണയം എന്ന് പറയുമ്പോൾ കുട്ടി നേടിയ അറിവും ശേഷികളും പരിശോധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികളുടെ ശേഷികൾ ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പോൾ പരിസര പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അവരുടെ ചുറ്റുപാടിനെ അറിയുന്നു ചുറ്റുപാടിൽ പോയിട്ട് ഓരോ മരങ്ങളെ നിരീക്ഷിച്ചിട്ട് ആ കുട്ടി അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ ഇ വി എസിലൊക്കെ കുട്ടികൾ ചെയ്യുന്നതാണ് പരിസര ചെയ്യുന്നതാണ് അപ്പോൾ കുട്ടി അതിനെക്കുറിച്ച് പറയുന്നു അതിനെക്കുറിച്ച് കുട്ടി കുട്ടികളുള്ള അറിവുകൾ പറയുന്നു ആ മരങ്ങളെ പോയി തന്നെ അത് അവതരിപ്പിക്കുമ്പോൾ അവന് സ കോൺവെർസേഷൻ സ്കില്ല് അവിടെ നമ്മൾ കാണാൻ പറ്റുന്നു അങ്ങനെ പലതരത്തിലുള്ള സ്കില്ലുകൾ നമുക്ക് കുട്ടികളിൽ നിന്ന് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പഠന പ്രക്രിയ മൂല്യം പറഞ്ഞാൽ ഒരുമിച്ച് കൊണ്ടു പോകുമ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസം അതിൻ്റെ ശരിയായ ലക്ഷ്യത്തിലേക്ക് പോകുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് ഈ മൂല്യനിർണ്ണയം കാര്യക്ഷമമായി നടക്കുന്നില്ല എങ്കിൽ ആ പഠന പ്രക്രിയ അതിൻ്റെ ശരിയായ ദിശയിലെല്ലാം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കേവലം ഒരു ചടങ്ങിന് വേണ്ടി പഠിക്കുന്നതിനപ്പുറം ആ പഠനത്തിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ശേഷികളും നൈപുണികളും കരസ്ഥമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൂല്യനിർണ്ണയം കൊണ്ട് ഉദ്ദേശം വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നമുക്ക് മൂല്യനിർണ്ണയത്തിൻ്റെ എന്ന് പറയുന്നത് അത്രമാത്രം എന്ന് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു സന്ദർഭമാണ് അപ്പോൾ ഇന്നിപ്പോൾ എല്ലാ വിഷയങ്ങളും ഏകദേശം ഒന്നാമത്തെ യൂണിറ്റ് അവസാനിച്ചിട്ടുണ്ടാവും അവസാനിക്കാറായിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം ഒന്നാമത്തെ യൂണിറ്റ് അവസാനിച്ച ഒരു സമയത്ത് ആ ഒരു യൂണിറ്റിൻ്റെ വാലുവേഷൻ നമുക്ക് നിർബന്ധമായിട്ടും എല്ലാ വിഷയങ്ങളിലും നടക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ഓരോ വിഷയത്തിനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട് ഭാഷാ വിഷയങ്ങളാണെങ്കിലും ശാസ്ത്ര വിഷയങ്ങളാണെങ്കിലും മറ്റേത് വിഷയങ്ങളാണെങ്കിലും അതിനേതായിട്ടുള്ള രീതികളും സമീപനങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ അതിനോടൊക്കെ തന്നെ അതൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാൻ രക്ഷിതാക്കൾക്കാവണം കുട്ടികൾക്കാവണം അവിടെയൊക്കെ കാര്യക്ഷമവും സത്യസന്ധവുമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനും കഴിയണം അതാണ് സത്യത്തിൽ നിങ്ങളുടെ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ സത്യത്തിൽ മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമല്ല കാരണം മൂല്യനിർണ്ണയം നമ്മൾ ചെയ്യുക എന്നുള്ളത് എത്രമാത്രം സ്വന്തമായിട്ട് പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് സ്വയം അറിയാം രക്ഷിതാക്കൾക്കറിയാം കുട്ടികൾക്കറിയാം അതുതന്നെയാണ് മൂല്യനിർണ്ണയം അത് പിന്നെ മറ്റൊരു ഓഡിയൻസിലെ രക്ഷിത അധ്യാപകരെ പോലുള്ള ഓഡിയൻസിലേക്ക് നിങ്ങൾ തരുമ്പോൾ നമ്മളതിൻ്റെ ഔട്ട് പുട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ അവിടെ അവ്യക്തമായതോ അല്ലെങ്കിൽ ശരിയല്ലാത്തതുമായിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ നിങ്ങളുടെ കുട്ടികളെ സഹായിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ എന്താണ് കുട്ടികളുടെ യഥാർത്ഥ നിലവാരം അതുമാത്രമാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടത് യഥാർത്ഥം അല്ലാത്തത് നിങ്ങൾ ഒരിക്കലും മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ നിലവിലുള്ള കറൻ്റ് എബിലിറ്റിയിൽ നിന്ന് കുട്ടികളുടെ ജെ പി ഡി സോൺ അപ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് നമ്മൾ പറയും ആ തരത്തിലെ കുട്ടികളെ ഉയർത്തണമെങ്കിൽ നിലവിലുള്ള കറൻറ്റ് അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ കുട്ടികളിലെ കാര്യങ്ങളെ പഠനപ്രക്രിയയിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് അത് വളർത്താനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ മൂല്യനിർണ്ണയത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് കുട്ടികളെ ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു ബാല്യകാര മലയായിട്ട് കാണുന്ന രക്ഷിതാക്കളുണ്ട് എന്നാൽ അത് ഒരു കാര്യക്ഷമമായിട്ട് നടക്കണം എന്ന ബോധ്യത്തോടു കൂടി ആ സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിന് വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട് തീരെ ആ ഒരു കാര്യത്തോട് വേണ്ടത്ര മനസ്സ് കൊടുക്കാത്ത രക്ഷിതാക്കളുണ്ട് അങ്ങനെ രക്ഷിതാക്കളുടെ കൂടത്തിലും പല മനോഭാവക്കാരുള്ള ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ വിലപ്പെട്ട പഠന സമയങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് അപ്പോൾ അവർക്ക് അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും അത് മൂല്യനിർണയത്തിന് വേണ്ട രീതികൾ മനസ്സിലാക്കി അതിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും രക്ഷിതാക്കളുടെയും കൂടി ചുമതലയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് കാരണം ഇന്നിപ്പോൾ വീട്ടിൽ നിന്നാണ് കൂടുതലും ഓൺലൈൻ പഠനങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ കൂടുതലും രക്ഷിതാക്കൾക്കാണ് ഒരു സാഹചര്യത്തിൽ റോഡുകളുള്ളത് വീട്ടിൽ നിന്ന് അപ്പോൾ സത്യസന്ധമായിട്ട് അവരെ മുന്നോട്ടും നീങ്ങാൻ വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും പ്രവർത്തനങ്ങളും കൊടുക്കേണ്ടതുണ്ട് മൂല്യനിർണ്ണയെ കുറിച്ച് മൂല്യനിർണ്ണയ രീതികളെക്കുറിച്ച് അറിയേണ്ടതുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ ബുദ്ധിമുട്ടുകളെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് റെമഡിയൽ പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കേണ്ടതുണ്ട് അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു രീതിയിലൂടെ പഠനം മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാം സോ ഫ്രണ്ട്സ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇവാലുവേഷൻ പ്രോസസ് കറക്റ്റ്ലി അത് പഠനപ്രക്രിയ തന്നെയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ആ പഠനപ്രക്രിയ എത്രമാത്രം നല്ല രീതിയിൽ അഭിമുഖീകരിച്ചുവെന്നും എത്രമാത്രം അറിവുകൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെന്നും എത്രമാത്രം ശേഷികളും നൈപുണ്യങ്ങളും കരസ്ഥമാക്കിയെന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് ഓരോ കുട്ടികളുടെയും പഠന നിലവാരം അളക്കുന്നത് ഓക്കെ അപ്പോൾ കൂടുതൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിർദ്ദേശങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ